ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ CPU. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഐറ്റം തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുകയാണ്. പലരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാൻ പലർക്കും പേടിയായിരിക്കും. തുറന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടൊക്കെ ആയിരിക്കും തുറക്കാത്തത്. ചിലർക്ക് വിചാരിക്കും ഇതിനകത്ത് എന്തോ ഭയങ്കര വലിയ മെക്കാനിസം ഒക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഒന്നുമില്ല, നമുക്ക് ഇതിനകം ഒന്ന് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പരിശോധിക്കാം. ഇത് തുറക്കുന്നതിന് സിമ്പിളാണ്. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ സ്ക്രൂ, രണ്ട് സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലെ സ്ക്രൂ രണ്ടെണ്ണമാണ് നമ്മൾ അഴിക്കാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ CPU എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കേണ്ടത് ഈ സൈഡ് സ്ക്രൂ തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സൈഡാണ് തുറക്കാനുള്ളത്. അതായത് ഇവിടെ ഈ കണക്ഷൻസൊക്കെ കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടുത്തെ സ്ക്രൂ അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ രണ്ട് സ്ക്രൂ ആണ് അഴിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അകം തുറന്ന് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് നോർമൽ കേസിൽ നമുക്ക് കറക്കി കഴിഞ്ഞാൽ തന്നെ ഇളക്കി എടുക്കാൻ പറ്റും. അത് വരാത്ത സാഹചര്യത്തിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സമായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ രണ്ട് സ്ക്രൂ ഒന്ന് അഴിച്ചിട്ട് നോക്കാം അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സ്ക്രൂ അഴിച്ചങ്ങോട്ട് വെച്ചു. ഇനി ഇതേ നമുക്ക് ഇത് അഴിക്കാൻ പോവുകയാണ്. അഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ ഒരു തകിട് നമ്മൾ ഇതിങ്ങനെ സൈഡിലോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ലോക്ക് ഇളവ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ CPUവിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇത്ര കേസേ ഉള്ളൂ. ഇതിനകത്തുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇതാണ് SMPS എന്ന് പറയും. SMPS, അപ്പോൾ ഇതാണ് നമ്മുടെ SMPS. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന ഭാഗമാണിത്. അതായത് നമ്മുടെ AC കറണ്ടിനെ വിവിധ ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മളിത് ഇവിടെയാണ് പവർ കൊടുക്കുന്നത്. നമ്മൾ പ്ലഗ് എന്നുള്ള കറണ്ട് ഇത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇതിനെ ഈ ഒരു ഡിവൈസ് ഓരോ ഭാഗത്തേക്കും ഇതേ ഇവിടെയുള്ള കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുകൊണ്ട് ഓരോ ഡിവൈസുകളിലേക്കും ഇതിൽ നിന്നും കണക്ഷൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ വിവിധ ഡിവൈസുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു യൂണിറ്റ് വഴിയാണ്. അതുപോലെ ഇത് അകത്ത് കാണുന്ന ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഫയലുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഈ കാണുന്ന ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിനകത്തേക്കാണ് നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ഇത് ഇതിനകത്ത് ഒരു ഈ കാണുന്ന ഈ കറുത്ത കളറിലുള്ള ഈ ഒരു ബോർഡ്, ഇതാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ അകത്ത് കാണുന്ന ഈ ഒരു ബോർഡ് ഇതാണ് മദർ ബോർഡ്. ഈ മദർ ബോർഡിലേക്കാണ് നമ്മൾ ഓരോ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് നേരെ ഇവിടെ കണക്ഷൻ്റെ മദർ ബോർഡിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ്റെ മദർ ബോർഡിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ CD ഡ്രൈവ്. ഇത് ഇവിടെ കാണാൻ പറ്റും CD ഡ്രൈവ്. ഇത് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് CD ഡ്രൈവ് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതേ ഇവിടുത്തെ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ CD ഡ്രൈവ്, അതുപോലെ SMPS എല്ലാത്തിനും നമ്മുടെ മദർ ബോർഡിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ CPUയുടെ ബാക്കിൽ കാണുന്ന ഈ പോർട്ടുകൾ, ഇതെല്ലാം നമ്മുടെ മദർ ബോർഡിൽ നിന്ന് വന്നേക്കുന്ന പോർട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മദർ ബോർഡിലേക്കാണ് നമ്മൾ മൗസ്, കീബോർഡ്, പ്രിൻ്റർ, ബാക്കി കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. കാണുക, ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഫാനിൻ്റെ അടിയിലാണ് നമ്മുടെ പ്രോസസ്സർ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഫാൻ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സർ കാണാൻ പറ്റും. അപ്പോൾ പ്രോസസ്സർ വളരെ വേഗത്തിൽ ചൂട് പിടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പ്രോസസ്സർ വളരെ വേഗത്തിൽ ചൂട് പിടിക്കുമ്പോൾ ആ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൂളിംഗ് ഫാൻ ഉപയോഗിച്ചാൽ നമ്മുടെ പ്രോസസ്സർ തണുപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ SMPS, അതായത് പവർ സപ്ലൈ യൂണിറ്റിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാൻ കൊടുത്തേക്കുന്നത്. നമുക്ക് അഡീഷണലായിട്ട് ഈ ഭാഗത്ത് ഒരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഫാൻ ഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു വെൻറ്റിലേഷൻ കിട്ടുന്നതായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ വെക്കാറുണ്ട്. അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഇത് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തത്, ഇതിനകത്ത് ഒരു രണ്ട് ക്ലിപ്പ് ഇളകി കഴിഞ്ഞാൽ മൊത്തം ചെലന്തി വലയൊക്കെയാണ്. ഒരു ക്ലിപ്പ് ഇളകി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റാം എന്ന് പറയുന്ന സംഭവം. ഇതൊരു 2 GB DDR3 RAM ആണ്. റാമുകൾ പല സൈസിലുണ്ട്. DDR1 ഉണ്ട്, DDR2 ഉണ്ട്, DDR3 ഉണ്ട്, DDR4 ഉണ്ട്. അങ്ങനെ വിവിധ മെത്തേഡുകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പിന്നിട്ട് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ റാം എന്ന് പറയുന്ന സംഗതി. ഇത് 2 GB ഒരു DDR3 മോഡൽ റാമാണ്. നമുക്ക് ഈ റാം ഊരിയെടുത്ത ശേഷം തിരിച്ച് വയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ട് കറക്റ്റ് ആ സ്ലോട്ടിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ക്ലിപ്പ്, അവിടെ രണ്ട് ക്ലിപ്പുണ്ട്, വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ അതായത് ഇവിടെ മുകളിൽ ഒരു ക്ലിപ്പുണ്ട്, താഴെ രണ്ട് ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഒരു വീണ് കഴിഞ്ഞാൽ ലോക്ക് ആകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇതേടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള കേബിളൊക്കെ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. ഈ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാം. ഇത് ഈ ഒരു പിന്നിനെ പറയുന്നത് സാറ്റ പിൻ എന്നാണ് പറയുന്നത്. നമുക്ക് വിവിധ തരത്തിലുള്ള കണക്ടറുകളുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പാരലൽ ATA എന്ന് പറയുന്ന കണക്ടറാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് കുറച്ചുകൂടി വീതി കൂടിയ, നമ്മൾ പഴയ കമ്പ്യൂട്ടറൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കുറച്ചുകൂടി വീതി കൂടിയ ഒരു കണക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടി ലേറ്റസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് സാറ്റ എന്ന് പറയുന്ന, അതായത് സീരിയൽ ATA എന്നാണ് സാറ്റയുടെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു കണക്ടറാണ് ഇത് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാത്തിനും നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഇപ്പോൾ മാറി പകരം SSD ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടുന്ന മറ്റൊരു സ്റ്റോറേജ് ഡിവൈസുണ്ട്, നമ്മൾ SSD എന്നറിയപ്പെടും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതായത് ഇതിനകത്തൊരു ഡിസ്ക്കുണ്ട്, ആ ഡിസ്ക് കറങ്ങുമ്പോഴാണ് നമ്മൾ അതിനകത്ത് സ്റ്റോറേജ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഹാർഡ് ഡിസ്ക് അല്ല, പകരം SSD ആണ്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു CPUവിൻ്റെ മദർ ബോർഡിനകത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് മദർ ബോർഡ് ഇളക്കിയെടുത്ത ശേഷം മറ്റൊരു വീഡിയോയിലൂടെ ഡീറ്റെയിലായിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഇവിടെ ഫാനുണ്ട്, ഫാനിൻ്റെ അടിയിലാണ് പ്രോസസ്സർ ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് മദർ ബോർഡ് വെളിയിലേക്ക് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് വേറൊരു ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിനായിരുന്നുണ്ട്, അതിനകത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഒരു രൂപ കോയിൻ്റെ സൈസിലൊരു ബാറ്ററി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മദർ ബോർഡിൻ്റെ ബയോസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ സ്ക്രീൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കത്തില്ലേ, ആ ഒരു ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വെച്ചേക്കുന്നത്, ബയോസ്. അതുപോലെ ഇതേ ഇവിടെ നമ്മുടെ ബാക്കി PCI കാർഡുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിലായിട്ട് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ കാണിച്ചത് ഈ ഒരു CPUവിൻ്റെ അകത്ത് എന്തൊക്കെ സംഗതികളുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്, വേറെ വലുതായിട്ടുള്ള മെക്കാനിസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു CPUവിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിലായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഓരോന്നും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രവർത്തന തത്വങ്ങളും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനായിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരിക, അത്രമാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ഇനി വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഓരോ പാർട്ടും ഇളക്കി പുറത്തേക്ക് മാറ്റി അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോകളുണ്ട്. നമ്മൾ SMBSനെ ഇളക്കിയെടുക്കും, അത് SMBSൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, SMBS ഏതൊക്കെ തരത്തിലുണ്ട്, ആ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ CD ഡ്രൈവ് നമ്മൾ ഇളക്കിയെടുക്കും, ഏതൊക്കെ തരത്തിലുള്ള CD ഡ്രൈവ് ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, പിന്നെ ഹാർഡ് ഡിസ്ക്, വിവിധ തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകളുണ്ട്, നമ്മൾ ഓരോ ഹാർഡ് ഡിസ്കും കാണിച്ചതെന്ന് അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ പ്രോസസ്സർ നമ്മൾ ഇളക്കിയെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ മദർ ബോർഡ് തന്നെ പല തരത്തിലുള്ള മദർ ബോർഡുകൾ നിലവിലുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള മദർ ബോർഡും ഞാൻ വീഡിയോയിൽ ഇളക്കിയെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഡീറ്റെയിലായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ, 2-3 പാർട്ടുകൾ നമുക്ക് ഇടാം, ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. അതായിരിക്കും നന്ദി, നമസ്കാരം.